ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ ബാലൻസ് പോർഷൻ ആണ്. നമ്മൾ അതിനകത്തുള്ള പാലിയോലിത്തിക് പീരീഡ് മെസോലിത്തിക് പീരീഡിന്റെയും ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെൻഡിംഗ് ആയിട്ടുള്ളത് നിയോലിത്തിക് പീരീഡും അതുപോലെ ചാൽക്കോലിത്തിക് പീരീഡും ആണ്. ആ പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെസോലിത്തിക് പീരീഡും പാലിയോലിത്തിക് പീരീഡും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. കാരണം അതുമായിട്ടുള്ള ഡിഫറൻസും അതുമായിട്ടുള്ള സാമ്യമൊക്കെ നമുക്ക് ഈ ഒരു പീരീഡിനകത്ത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി നോക്കണം. അതിന് നേരത്തെ പഠിച്ച പോർഷൻസ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പുതിയ ഈ പീരീഡിനെ പറ്റി നോക്കിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം നിയോലിത്തിക് പീരീഡിൻ്റെ പ്രത്യേകതകളൊക്കെ. ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെക്കണം. നമ്മൾ ടെക്സ്റ്റുമായിട്ട് ബേസ് ചെയ്താണ് പാഠം പഠിപ്പിക്കുന്നത്. എപ്പോഴും അത് തന്നെയാണ് നല്ലത്. നമ്മൾ ടെക്സ്റ്റുമായിട്ട് ബേസ് ചെയ്ത് ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചതിന് ശേഷം മറ്റ് റെഫറൻസുകൾ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്ക് മലയാളത്തിൻ്റെ എക്സ്പ്ലനേഷനും കൂടി തരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് എവിടെയാണ്? ആ ഒരു ഇത് തന്നിട്ടുണ്ടല്ലേ, ഒരു ട്രീ തന്നിട്ടുണ്ടല്ലേ. ആ ട്രീക്കകത്ത് എന്തൊക്കെയായിരുന്നു അവരുടെ ആ ഒരു ലാസ്റ്റ് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ട്രീ ആക്കി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെത്തിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? നിയോലിത്തിക് ഏജ് എന്നുള്ള പീരീഡ് ആണ്. അപ്പോൾ ഞാൻ അത് ആദ്യം വായിക്കാം. വി ഹാവ് ഡിസ്കസ്ഡ് ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെസോലിത്തിക് ഏജ്. എന്താണ് മെസോലിത്തിക് ഏജ് വരെ ഹ്യൂമൻ ലൈഫിലുണ്ടായ മനുഷ്യ ജീവിതത്തിലുണ്ടായ ചേഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഇൻ ദ പീരീഡ് സബ്സിക്വൻറ്റ് ടു ദ മെസോലിത്തിക് ഏജ് മാൻ ബിഗൺ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. എന്താണ് മെസോലിത്തിക് പീരീഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു കാലഘട്ടം വരുവാണ്. ആ ഒരു കാലഘട്ടത്തിൽ മെസോലിത്തിക് പീരീഡിലും പാലിയോലിത്തിക് പീരീഡിലും ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ എന്തുപയോഗിക്കാൻ തുടങ്ങി? പോളിഷ് ചെയ്ത ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഇവിടുത്തെ കീ പോയിന്റ് ആണ്, പോളിഷ്ഡ് ടൂൾസ്. അത് എഴുതിയെടുക്കുക. പിന്നെന്താണ് അത്? ദിസ് പീരീഡ് ഇസ് കോൾഡ് നിയോലിത്തിക് ഏജ്. ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നിയോലിത്തിക് ഏജ് അഥവാ നവീനശിലായുഗം എന്ന് വിളിച്ചത്. അപ്പം മലയാള മീഡിയങ്ങാർക്കുള്ളത്, മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ചർച്ച ചെയ്തു. മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പം നവീന ശിലായുഗത്തിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടുന്ന പോയിന്റ് ഏതാണ്? പോളിഷ്ഡ് സ്റ്റോൺസ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. അത് നോക്കുക. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി അടുത്ത അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദ മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ് ദാറ്റ് ഡേറ്റ്സ് അറൌണ്ട് 8,000 years back. എത്ര വർഷം മുൻപ്? 8,000 വർഷങ്ങൾക്ക് മുൻപുള്ള പീരീഡാണ് നിയോലിത്തിക് പീരീഡ്. ഈ ഒരു പീരീഡിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണ്? കൃഷി ആരംഭിച്ചു. അവരെന്താ അവരുടേതായ രീതിയിൽ എന്താണ് അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അവർ കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് മുൻപ് വരെ എങ്ങനെയായിരുന്നു? ഫുഡ് അവർ കളക്ട് ചെയ്ത് നടന്ന് വാണ്ടറ് ചെയ്ത് നടന്ന ഫുഡ് കളക്ട് ചെയ്യുന്നതിൽ നിന്നും അവരെന്താണ് ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യണമ്പോൾ കൃഷിസ്ഥലം ഒരു സ്ഥലത്തും നമ്മൾ താമസിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയാൽ പറ്റുമോ? ഇല്ല. മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം എവിടെ തന്നെ താമസിക്കും? കൃഷിസ്ഥലത്തോട് ചേർന്ന് തന്നെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഓർത്തു വെക്കുക? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്. പിന്നെന്താണ്? കൾട്ടിവേഷൻ, ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ ആണ്. പിന്നെന്താ പറയാം, 8,000 വർഷങ്ങൾക്ക് മുമ്പാണ് ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. കണ്ടോ, ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാതറിംഗ്, ഫുഡിനെ പല സ്ഥലത്ത് കൊണ്ടുപോയി കണ്ടുപിടിച്ചുകൊണ്ടാണ് അതുവരെയും വന്നിരുന്നത്. അത് മാറി. പിന്നെ എന്തായി മാറി? ഫുഡ് പ്രൊഡക്ഷനായി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടേതായ രീതിയിൽ ഫുഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ എന്ത് പറയാം? കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8,000 വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി. മെയിൻ പ്രോഗ്രസ് എന്താണ്? ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രസ് പുരോഗതി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ പറയേണ്ടത്? കൃഷി ആരംഭിച്ചതാണ് പുരോഗതി. ഭക്ഷ്യശേഖരണം, അതുവരെയും ഭക്ഷ്യം ആഹാര സാധനങ്ങൾ ശേഖരിക്കാനാണ് മനുഷ്യൻ നടന്നിരുന്നത്, വാങ്കർ ചെയ്തിരുന്നത്. അവിടെ നിന്നും എന്ത് മാറി? ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. എന്താണ്? ലാൻഡ്മാർക്കായിരുന്നു ഒരു വഴിത്തിരിവ്. എന്താണ് എന്താണ് അവിടുത്തെ വഴിത്തിരിവ് ചോദിക്കുന്നത്? ഭക്ഷ്യശേഖരണത്തിൽ നിന്നും എന്ത് മാറ്റം ഉണ്ടായി? ഭക്ഷ്യ ഉൽപ്പാദനം എന്നൊരു മാറ്റം ഉണ്ടായി. എൻവയോൺമെന്റൽ ചേഞ്ചസ്, സ്കാർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് എക്സെട്ര
are pointed out as the major reasons that led to cultivation. എന്താണ് കൃഷി എന്ത് കാര്യത്തിനായിരിക്കും ഒരു കൃഷി ആരംഭിച്ചത്? നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അവർ കൃഷി ചെയ്യണം എന്ന് ആലോചിച്ചത്? അവർ ഏതൊരു ഫുഡിനെ ആശ്രയിച്ചാണോ കഴിയുന്നത്, ആ ഒരു ഫുഡിന് മറ്റു കുറേ ആൾക്കാരും കൂടി അവകാശികളായിട്ട് വരുന്നു. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പൊ എന്താണ് നമ്മളൊരു ഏരിയയിൽ താമസിക്കുക, നമ്മൾ എല്ലാവരും കഴിക്കുന്നത് ഒരേ ഫുഡാണ്. അപ്പൊ അവിടെ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ആ ഫുഡ് തികയോ? ഇല്ല. അപ്പൊ എന്താണ് സ്കേഴ്സിറ്റി ഉണ്ടാവുന്നു, എന്താണ് ഭക്ഷ്യ ലഭ്യത കുറയുന്നു. അതുപോലെ തന്നെ എന്താണ് അതിന്റെ മെയിൻ കാരണം? എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ജനസംഖ്യാ വർധനം ഉണ്ടാകുമ്പോൾ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് വരുന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എല്ലാ ഫുഡും അവൈലബിൾ ആയിരിക്കുമോ? ഇല്ല. കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച്, എന്താണ് എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് എല്ലാ ഭക്ഷണവും എല്ലാ സ്ഥലത്തും ലഭ്യമാകില്ല. അത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇനി നമ്മൾക്ക് ആഹാരം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു റീസൺ അവിടെ അവർക്ക് കിട്ടി. ഇത്രയും കാലം എന്താണ് അവരലഞ്ഞു തിരിഞ്ഞ് നടന്നു, എവിടെ ഭക്ഷണമുണ്ടോ അവിടം തേടി നടന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവരെവിടെ താമസിക്കുന്നു അവിടെ ഭക്ഷണം ഉത്പാദിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് അവര് മാറി. Man began to cultivate and settle down in the river valleys. Main aayittu ningal orthu vekkanda oru point aanu, endana aadyamayittu manushyan thaamasamayathum krushi aarambichathum evadeyanu, nadigalude കരയിലാണ്. അപ്പൊ എന്തായിരിക്കാം കാര്യം? എന്താണ് വാട്ടറിന്റെ ലഭ്യതയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മണ്ണിന്റെ ഫലഭൂഷ്ഠതയും നമുക്ക് പറയാം. പിന്നെ എന്താണ് ഈ ഒരു റിവർ വാലി വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. എന്തായിരിക്കും ഇവിടെ? നമ്മുടെ സംസ്കാരമായിരിക്കും അല്ലേ. നദീതട സംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് സിവിലൈസേഷൻ? സിന്ധു നദീതട സംസ്കാരം. അതുപോലെ ഒരുപാട് സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത് എവിടെയാണ്? നദിക്കരയിലാണ്. അതിന്റെ കാരണം എന്താണ്? ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ജീവിതം ആരംഭിച്ചത്, അതായത് സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചതും കൾട്ടിവേഷൻ ആരംഭിച്ചതും എവിടെയാണ്? നദികളുടെ കരയിലാണ്. അപ്പൊ അതുവരെയുള്ള വാൻഡറിങ് ലൈഫ് എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എവിടെ താമസിക്കാൻ തുടങ്ങി? നദിക്കരയിൽ താമസിക്കാൻ തുടങ്ങി. അവിടെയാണ് എന്ത് ആരംഭിച്ചത്? നമ്മൾ താമസിച്ച് അവിടെ ഉണ്ടാവുന്ന പ്രോഗ്രസിനനുസരിച്ച് എന്തുണ്ടാവാൻ തുടങ്ങി? സംസ്കാരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അല്ലേ. അപ്പൊ അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കി അതിന് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. Haven't you understood the changes in human life brought about by civilization in the Neolithic age? കൃഷി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എന്താണ് കൃഷി ഉണ്ടാക്കിയ മാറ്റങ്ങൾ? എന്താ സെറ്റിൽഡ് ലൈഫ്? അതുപോലെ തന്നെ അതിൽ വരുന്നൊരു പോയിന്റ് ആണ് എന്ത്? ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് എന്നുള്ളത്. അപ്പൊ ചോദിക്കും, നേരത്തെ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടില്ലേ, സെറ്റിൽഡ് ലൈഫ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കും. അത് ഇതുപോലെയല്ല. കാര്യം എന്താണ്? സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തു നിന്നുള്ളതല്ല, അപ്പോഴും ഫുഡ് കിട്ടുന്ന ആ ഒരു ഭാഗത്തായിരിക്കാം അവർ സ്ഥിരതാമസം വരുത്തിയിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അവരെങ്ങോട്ട് മാറും? വേറെ ഫുഡ് കിട്ടുന്നിടത്തേക്ക് സ്ഥിരതാമസം. അങ്ങനെയായിരിക്കും അന്നത്തെ മാറ്റം ഉണ്ടായിരിക്കുക. ഇപ്പൊ അങ്ങനെയല്ല, അവർ കൃഷി ആരംഭിച്ചപ്പോഴത്തേക്കും എന്താണ് അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അവരിവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് തന്നെ ഒരിടത്ത് താമസിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് മെസോളിത്തിക് പീരീഡിൽ നിന്നും ചെറിയൊരു വ്യത്യാസം അതുകൊണ്ട് സ്ഥിരതാമസത്തിന് ഇവിടെ ഉണ്ട്. ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് നവീനശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് അപ്പോൾ അന്നുണ്ടായ കുറേയേറെ മാറ്റങ്ങൾ? എന്താണ് കൾട്ടിവേഷൻ, മെയിനായിട്ട് കൾട്ടിവേഷൻ. അതുപോലെ തന്നെ എന്താ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തെ എന്ത് പേരിലാണ് വിശേഷിപ്പിച്ചത്? നവീന ശിലായുഗ വിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്താണ് അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്? നിയോളിത്തിക് റെവല്യൂഷൻ. റെവല്യൂഷൻ ആണ് എന്ത്? വിപ്ലവം. റെവല്യൂഷൻ വിപ്ലവമാണ്. നിയോളിത്തിക് എന്നുള്ളത് നവീന ശിലായുഗം. അപ്പോൾ നവീന ശിലായുഗ വിപ്ലവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചത്? ഗോൾഡൻ ചൈൽഡ് എന്ന ചരിത്രകാരൻ എന്തിനെ വിശേഷിപ്പിച്ചു? നവീന ശിലായുഗത്തെ, നവീന ശിലായുഗ വിപ്ലവം. എന്താണ് നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനി എന്താണ് അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ. ഗോൾഡൻ ചൈൽഡ്, ദ ആർക്കിയോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ, വാസ് ബോൺ ഇൻ ഓസ്ട്രേലിയ. എന്താണ് ഗോൾഡൻ ചൈൽഡ് ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയിലുള്ള ആളാണ്. ആർക്കിയോളജി എന്താണ്? ആർക്കിയോളജി പുരാവസ്തു ശാസ്ത്രമാണ്. ഹിസ്റ്ററി എന്താണ്? ഹിസ്റ്ററി അറിഞ്ഞൂടെ, ചരിത്രം. ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ. അപ്പൊ ആർക്കിയോളജിസ്റ്റും ചരിത്രകാരനുമായിട്ടുള്ള ഗോൾഡൻ ചൈൽഡ് ഏത് രാജ്യത്ത് ജനിച്ചു? ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് റിസർച്ചേഴ്സ് ഹാവ് പ്രൊവൈഡഡ് എ ഗ്രേറ്റ് മെനി ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അദ്ദേഹം ഒരുപാട് റിസർച്ചുകൾ നടത്തിയിരുന്നു. എന്തിനെ പറ്റി? പ്രീ ഹിസ്റ്റോറിക് ഏജ്. എന്താണ് ചരിത്രത്തിന് മുൻപുള്ള കാലഘട്ടം, ചരിത്രാതീത കാലഘട്ടത്തെ പറ്റി അദ്ദേഹം എന്ത് നടത്തി? ഒരുപാട് റിസർച്ചുകൾ നടത്തിയിരുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയത്. ഏത് കാലഘട്ടത്തെ പറ്റി? പ്രീ ഹിസ്റ്ററി കാലഘട്ടത്തെ പറ്റി.
Man makes himself and what happened in history are his famous works. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ രണ്ട് ഫേമസ് വർക്ക്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ ഫേമസ് വർക്ക്? ഏതൊക്കെയാണ്? മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ളതും വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്. ഏതൊക്കെയാ? മാൻ മേക്സ് ഹിംസെൽഫ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി, ഇതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ്. ഇനി ഇതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്നു ഗോൾഡൻ ചൈൽഡ്. ചരിത്രാതീത കാലഘട്ടം എന്താണ്? പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലഘട്ടം. ചരിത്രാതീത കാലഘട്ടത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് അതിനുള്ള അറിവുകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ പഠനത്തിന് അതിന് ഒരുപാട് എന്താ പ്രസക്തി ഉണ്ടല്ലേ. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ഒരുപാട് സഹായിച്ചു ചരിത്രാതീത കാലഘട്ടത്തെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നതിന്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ വർക്കുകളാണ്. എന്താ? മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അത് അദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വെക്കുക, ആ വർക്കുകളും പഠിച്ചു വെക്കുക. ഇനി എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഇൻ ദ നിയോളിത്തിക് ഏജ് ഹ്യൂമൻ ബീയിങ്സ് ബിഗാൻ ടു റെയർ അനിമൽസ് ഫോർ ഫുഡ്. They began a settled life for the purpose of cultivation and domestication of animals, wheat, barley, jute, different kinds of tubers, paddy, plantain, etc. were the major crops of that age. എന്താണെന്ന് വായിക്കാം. നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ വളർത്തിയിരുന്നു. അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെയും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വളർത്താനായിട്ട് തുടങ്ങി. നേരത്തെ എന്താണ്, നായ്ക്കളെ അവർ എന്താണ് ഇണക്കി വളർത്തിയിരുന്നു. ഇവിടെ എങ്ങനെയാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആരെ വളർത്താൻ തുടങ്ങി? മൃഗങ്ങളെ വളർത്താനായിട്ട് തുടങ്ങി. കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനും നവീന ശിലായുഗ സ്ഥിരവാസം ആരംഭിച്ചു. കണ്ടോ, കാർഷികമായിട്ടുള്ള അവരുടെ ആവശ്യം, അതുപോലെ തന്നെ മൃഗങ്ങളെ അവർക്ക് പരിപാലിക്കണ്ടേ, അപ്പൊ അതിനൊക്കെ വേണ്ടി അവർ എന്തരംഭിച്ചു? സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. അപ്പൊ അവരന്ന് കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? ഒന്ന് ഗോതമ്പുണ്ട്, നെല്ലുണ്ട്, ബാർലിയുണ്ട്, ചണമുണ്ട്, കിഴങ്ങുകളുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ. ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള കിഴങ്ങുകൾ, പാഡി, നെല്ല്, പ്ലാന്റെയിൻ, വാഴ തുടങ്ങിയവ. ഇനി നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്? പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഡെപിക്സ് ദ പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ഫുഡ് ഗ്യാദറേഴ്സ് ടു ഫുഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ എന്താ, ഒരു ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക. എന്തിനെ പറ്റി? ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തേക്കുള്ള മനുഷ്യന്റെ മാറ്റം വിശദമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട്. എന്താ ഫ്ലോ ചാർട്ട്? എന്താ ഒരു ഒരെണ്ണം കൊടുക്കുക, അതിന്റെ താഴെ ഒരെണ്ണം കൊടുക്കുക, അങ്ങനെ ആരോ മാർക്കറ്റിംഗിന് ഇങ്ങനെ കൊടുക്കില്ലേ, അതാണ് ഇവിടെ തരുന്നുണ്ട് ഫ്ലോ ചാർട്ട്. അപ്പൊ എന്താ ഈ ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്താണ്, നേരത്തെ ഇവരെന്തായിരുന്നു? ഭക്ഷ്യം ദാ നടന്ന് കണ്ടെത്തി ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു അല്ലെ. അവിടെ നിന്നും എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഫുഡ് പ്രൊഡ്യൂസേഴ്സ് എന്നൊരു ചേഞ്ച് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഉണ്ടായ ചേഞ്ചിന്റെ ഓരോ കാര്യങ്ങളും ഒരു ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കണം. അപ്പൊ ആ ഫ്ലോ ചാർട്ടത്ത് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം നമുക്ക്? എങ്ങനെയാണ് അവർ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ കൾട്ടിവേഷൻ ആരംഭിച്ചത്, എങ്ങനെയാണ് അവർ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത്, ഡൊമസ്റ്റിക്കേറ്റ് എങ്ങനെ അനിമൽസിനെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ. എന്തിൻ്റെയൊക്കെ വ്യതിയാനം അനുസരിച്ചാണ്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ചേഞ്ചസ്, പോപ്പുലേഷൻ ഗ്രോത്ത് തുടങ്ങിയവയാണ് അതിൻ്റെ റീസൺസ് ആയിട്ട് പറയേണ്ടുന്നത്. ആ രീതിയിലുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കി എഴുതിയെടുക്കുക. ഇനി എന്താണ്, അവിടെ കുറെ പിക്ചേഴ്സ് വന്നിട്ടുണ്ടല്ലേ, അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഇടയ്ക്കൽ ഗുഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. എവിടെ? അമ്പുകുത്തി മലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു ഇടയ്ക്കൽ ഗുഹ. അപ്പൊ എന്താ, നമ്മളിപ്പോ പഠിക്കുന്ന നിയോളിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു, ഒരു പ്രധാന സൈറ്റ് ആണിത്, ഇടയ്ക്കൽ കേവ്സ് എന്ന് ഉള്ളത്. ഇനി എന്താണ് ഇടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ? ശ്രദ്ധിക്കൂ, കുറെ ചിത്രങ്ങൾ വന്നിട്ടില്ലേ. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്, എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾ നോക്കിയേ. ചക്രങ്ങളുള്ള വണ്ടി കാണുന്നുണ്ട്. അപ്പൊ ചക്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ തന്നിരിക്കുന്ന പിക്ചേഴ്സ്? അ വീൽഡ് കാർട്ട്, എന്താണ് ഒരു എന്താണ് വണ്ടി തന്നിട്ടുണ്ട്, എന്തിന്റെ ചക്രങ്ങളുള്ള ഒരു വണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ഫിഗേഴ്സ് ഓഫ് ഡാൻസിങ് ഹ്യൂമൻ ബീയിങ്സ്, എന്താണ് നൃത്തം ചെയ്യുന്ന മനുഷ്യരൂപങ്ങൾ. അത് നമ്മൾ മെസോലിത്തിക് പീരീഡിലൊക്കെ കണ്ടതാണ് അല്ലെ, നൃത്തം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരൂപങ്ങൾ കണ്ടു. പിന്നെ എന്താണ് ജോമെട്രിക്കൽ സയൻസ്, എന്താണ് ഭൂമിശാസ്ത്രപരമായ പല പല അടയാളങ്ങളും കൂടി അവരവിടെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ആ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഒരുപാട് പേരുടെ അവരുടെ ഹെയർ അവരുടെ എന്താണ് എന്തൊക്കെയോ വെച്ച് അലങ്കരിച്ചിട്ടുള്ള തൊപ്പികൾ പോലെ, ഇലകളൊക്കെ വെച്ചിട്ട് തൊപ്പികൾ ഉണ്ടാക്കി അവരുടെ ഹെയർ അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്. In those days,
Wheels were used to carry goods from one place to another. അപ്പോൾ അത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി അല്ലേ. ചക്രത്തിന്റെ കണ്ടുപിടുത്തം സുപ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറയാറുണ്ട് ചരിത്രത്തിൽ. എന്താണക്കും കാരണം? In those days, wheels were used to carry goods from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഗുഡ്സ് എന്താ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്ത് ഉപയോഗിച്ചിരുന്നു? ചക്രങ്ങൾ കൊണ്ടുള്ള ഈ വണ്ടി ഉപയോഗിച്ചിരുന്നു. The development of cultivation and a permanent settlement led to a collective life. എന്താണ് അവിടെ കുറേ ആൾക്കാർ ഒരു ഭാഗത്ത് മാത്രമാണോ താമസം? അല്ല, പലതരത്തിലുള്ള ആൾക്കാർ പല സ്ഥലത്ത് താമസിക്കുന്നു. ഒരു സൊസൈറ്റി അങ്ങനെ എന്താവുന്നു? രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കളക്റ്റഡ് ലൈഫിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ജീവിതത്തിനുള്ള ഒരു വഴിയാണ് എന്തുകൊണ്ട് തെളിയിച്ചത്? ഈ ഒരു കൾട്ടിവേഷൻ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. അപ്പം എന്തായിരിക്കാം, ഒരു സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? വണ്ടിയിൽ വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചെത്തിക്കും. ഒരു ബാർട്ടർ സിസ്റ്റം പോലെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞതല്ലേ, ഭക്ഷണവും ടൂൾസും ഓർണമെന്റ്സും എല്ലാം കൈമാറ്റം ചെയ്തിരുന്നു എന്ന്. അത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. എങ്ങനെ? ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ്? വൈ ഈസ് ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ റിഗാർഡഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്? എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടായില്ലേ, അതിന് നാഴികക്കല്ലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കാണത്തില്ലേ? അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറഞ്ഞത്, കൾട്ടിവേഷൻ ആരംഭിച്ചത്, ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, കൃഷി ആരംഭിച്ചത് മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഒരു നിർണായക വഴിത്തിരിവായി. എന്തുകൊണ്ട് എന്ന് നമ്മളെടുത്ത് ചോദിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? അതുകൊണ്ടല്ലേ നമ്മൾ സെറ്റിൽ ദ ലൈഫ് ആരംഭിച്ചത്, മൃഗങ്ങളെ വളർത്തി തുടങ്ങിയത് അതുകൊണ്ടല്ലേ, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായില്ലേ നമ്മുടെ ജീവിതത്തിലെ, ചക്രം കണ്ടുപിടിച്ചില്ലേ, അതോടുകൂടി എന്താണ് കച്ചവടം, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിച്ചു, കുറച്ച് ജീവിത നിലവാരം എന്ത് ചെയ്തു, മെച്ചപ്പെട്ടില്ലേ? അപ്പൊ എന്താ ആൻസർ? സെറ്റിൽ ദ ലൈഫ് വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ റീസൺ ഓഫ് കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ കൃഷി ആരംഭിച്ചത് കൊണ്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, സെറ്റിൽ ദ ലൈഫ് വാസ് സ്റ്റാർട്ട് ചെയ്തത്. മെൻ ബിക്കെയിം എ ഗുഡ് പ്രൊഡ്യൂസർ റാദർ ഗുഡ് ഗ്യാദറർ. എന്തായി മാറി? മനുഷ്യൻ ഭക്ഷണങ്ങൾ പല സ്ഥലത്ത് നിന്നും അലഞ്ഞു തിരിഞ്ഞ് ശേഖരിച്ചു കൊണ്ടുവയ്ക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി അവരെന്തായി മാറി? ഒരു ഫുഡ് പ്രൊഡ്യൂസറായി മാറിയല്ലേ. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഹി ബിഗാൻ ടു മേക്ക് ക്ലോത്ത് വിത്ത് ജൂട്ട് ദാറ്റ് ഹി ഹാഡ് കൾട്ടിവേറ്റ്. അവർ ജൂട്ട് കൃഷി ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ കൃഷി ചെയ്തിരുന്ന ജൂട്ട് കൊണ്ട് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും കൂടി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? നിർമ്മിക്കാനായിട്ട്, തച്ചെടുക്കാനായിട്ട് തുടങ്ങി. അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഈ ജൂട്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ എന്താണ് ബോൺസ് വെച്ച് അവർ സൂചി തയ്യാറാക്കിയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതുപയോഗിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ദേ ബിഗാൻ ടു ഡൊമസ്റ്റിക്കേറ്റ് അനിമൽസ്. അനിമൽസിനെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയും അവർ എന്തിനെ വളർത്താൻ തുടങ്ങി? അനിമൽസിനെ വളർത്താനായിട്ട് തുടങ്ങി. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഫ്രം ദ പിക്ചർ ഗിവൻ ബിലോ ഐഡന്റിഫൈ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ ദ നിയോലിത്തിക്കൽ ഏജ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ്സ് ഇൻ വിച്ച് ദ പീപ്പിൾ വെയർ പ്രൊഫിഷ്യൻ കണ്ടക്ട് എ ഡിസ്കഷൻ. എന്ത് മനസ്സിലായി? മലയാളത്തിൽ ശ്രദ്ധിക്കുക. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ താഴെയുള്ള ചിത്രത്തിൽ നിന്നും കണ്ടെത്തി ഏതെല്ലാം മേഖലകളിൽ അക്കാലത്തെ ജനങ്ങൾ വൈദഗ്ധ്യം നേടിയിരുന്നെന്ന് ചർച്ച ചെയ്യൂ. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി? അന്ന് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, എന്തൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്നും ആ ചെയ്ത കാര്യങ്ങളുടെ ക്ലൂ വെച്ചിട്ട് ഏതൊക്കെ മേഖലകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് ഫസ്റ്റിൽ തന്നിരിക്കുന്നത്? വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്. എന്താണ്? തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു, ഒന്നാമത്തത്. രണ്ടാമത്, വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. എന്താ പോട്ടറി? ആ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നില്ലേ, അപ്പൊ ആ പോട്ടറി, അതിന് വേണ്ടിയിട്ട് അവർ എന്തുപയോഗിച്ചു? വീൽസ് ഉപയോഗിച്ചു. ഓർണമെന്റ്സ് വെർ മെയ്ഡ് ഓഫ് സ്റ്റോൺ വുഡ് ആൻഡ് ബോൺ. സ്റ്റോൺ കൊണ്ടും വുഡ് കൊണ്ടും ബോൺ കൊണ്ടും എന്തുണ്ടാക്കി? ഓർണമെന്റ്സ് നിർമ്മിച്ചു. ഹാർപോട്സ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. പിന്നെ മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. മുനയുള്ള ഷാർപ്പായിട്ടുള്ള മിനുസപ്പെടുത്തിയ എന്താണ് പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. മേ പോട്സ് ഓഫ് ക്ലേ. എന്താണ്? കളിമണ്ണ് ഉപയോഗിച്ച് പോട്സ് നിർമ്മിച്ചു. റാറ്റ്സ് വെർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നേരത്തെ ചങ്ങാടങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നില്ല, ലോക്സ് എല്ലാം കൂടി കെട്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പം അവരെന്താക്കി? ചങ്ങാടങ്ങൾ ഉപയോഗിച്ച് എന്തിനെ? വാട്ടർ ട്രാൻസ്പോർട്ടേഷന്. പ്ലോസ് ഹൈറ്റ് ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. എന്താണ്? കലപ്പയും തൂമ്പയും. എന്തുകൊണ്ട്? തടി കൊണ്ടുണ്ടാക്കിയ കലപ്പയും തൂമ്പയും ഇവരെ ഉപയോഗിക്കാൻ തുടങ്ങി.
എല്ല് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു കണ്ട എന്താണ് ക്ലോത്ത്സ് വെവൻ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വെയർ സ്യൂൻ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ് ഉണ്ടോ ബോൺസിൽ നിന്നും മിനുസപ്പെടുത്തി അവരെന്തുണ്ടാക്കി ഒരു നീഡിൽ ഉണ്ടാക്കി അതുപയോഗിച്ച് അവരെന്ത് നെയ്യാൻ തുടങ്ങി വസ്ത്രങ്ങൾ നെയ്യാനായിട്ട് തുടങ്ങി ഏത് മെറ്റീരിയൽ എന്താ ഉപയോഗിച്ചിരുന്നത് ജൂട്ട്സ് വെച്ചിട്ടാണ് അവർ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇനി നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് എന്തിൻ്റെ ലേക്ക് വില്ലേജ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജിനെ പറ്റി ചിത്രകാരൻ്റെ ഭാവനയിലുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത് ദ ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലൻഡ് ആർ അനദർ എക്സാമ്പിൾ ഫോർ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദ നിയോലിത്തിക് മാൻ എന്താണ് മലയാളത്തിൽ നമുക്ക് എങ്ങനെ പറയാം നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ അപ്പൊ തടാക ഗ്രാമങ്ങൾ അഥവാ ലേക്ക് വില്ലേജസ് എവിടെയായിരുന്നു സ്വിറ്റ്സർലൻഡിലായിരുന്നു ഏത് കാലഘട്ടവുമായിട്ട് റിലേറ്റഡ് ആണ് നിയോലിത്തിക്കൽ ഏജുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ നിയോലിത്തിക്കൽ ഏജിൽ ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജ് എന്ന് ഉള്ളത് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് എങ്ങനെ തടാകത്തിലാണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് എന്തൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ദീസ് ഡ്വെല്ലിംഗ്സ് ഇൻ ദ ലേക്ക് വെയർ കൺസ്ട്രക്റ്റഡ് യൂസിംഗ് ലോഗ്സ് തടികൾ ആനിമൽ സ്കിൻ മൃഗങ്ങളുടെ തോലുകൾ ആൻഡ് മണ്ണ് ചെളികൾ ഇതുപയോഗിച്ചാണ് അവരെന്ത് ബേസ്മെന്റ് ചെയ്തത് Walls and houses built of stone in the Neolithic age were discovered from Jericho in Palestine. എന്താ പാലസ്തീനിലെ ജെറിക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ കാര്യം പറഞ്ഞു പിന്നീട് പാലസ്തീനിലെ ജെറിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യവും പറഞ്ഞു സ്വിറ്റ്സർലൻഡിൽ നമ്മൾ കണ്ടത് എന്താണ് തടാകത്തിലെ ഒരു ഗ്രാമവും അതുപോലെ തന്നെ ജെറിക്കോയിൽ പാലസ്തീനിലെ ജെറിക്കോയിൽ നമ്മൾ എന്താ കണ്ട മതിലുകളും എന്താണ് കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളുമാണ് ഇവിടെ കണ്ടെത്തിയത് പാലസ്തീനിൽ കണ്ടെത്തിയത് മറ്റേടത്ത് എന്തായിരുന്നു അതിന്റെ ബേസ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരുന്ന ലോക്സും അതുപോലെ തന്നെ ആനിമൽ സ്കിന്നും സ്റ്റോൺസും വെച്ചിട്ട് ഉള്ള ബേസ്മെന്റ്സ് ആണ് നമ്മൾ കണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെന്താണ് മധ്യശിലായുഗത്തിൽ ആരംഭിച്ച മറ്റ് പല മാറ്റങ്ങളും നവീന ശിലായുഗത്തിൽ വികാസം പ്രാപിച്ചു എന്താണ് അതായത് മെസോലിത്തിക് ഏജിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഡെവലപ്ഡ് ആയി മാറിയ ഒരു കാലഘട്ടമാണ് നിയോലിത്തിക്കൽ ഏജ് അല്ലേ സെറ്റിൽഡ് ലൈഫ് ആയാലും ഡൊമസ്റ്റിക്കേഷൻ അനിമൽസ് ആയാലും അതുപോലെ ലോക്സിലൂടെയുള്ള യാത്രയായാലും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഓർണമെന്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം മധ്യശിലായുഗത്തിൽ അഥവാ മെസോലിത്തിക് ഏജിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എന്താണ് ക്രിസ്ത്യൻ ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ മെസോലിത്തിക് ഏജ് ഡെവലപ്ഡ് ഫോർദർ ഇൻ ദ നിയോളിത്തിക്കൽ ഏജ് ഉണ്ടാവും നിയോളിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും മെസോലിത്തിക്കൽ തുടങ്ങിയ മാറ്റങ്ങൾ നന്നായിട്ട് വികാസം പ്രാപിച്ചു ഐഡന്റിഫൈ ദം ഫ്രം ദിസ് യൂണിറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ് എന്താ അത് ഏതൊക്കെയാണെന്ന് ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് എന്ത് ചെയ്യണം അതിനെപ്പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം അതിനെപ്പറ്റി തന്നെയല്ലേ നോട്ട് ഉണ്ടാകാനായിട്ട് വല്ല പാടുണ്ടോ എന്തൊക്കെയാ സെറ്റിൽഡ് ലൈഫ് മെസോലിത്തിക് ഏജിൽ തുടങ്ങിയതല്ലേ സെറ്റിൽഡ് ലൈഫ് സെറ്റിൽഡ് ലൈഫ് പിന്നെ കൾട്ടിവേഷൻ പറഞ്ഞിരുന്നില്ല അല്ലേ അതില്ല ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു അതുണ്ട് പിന്നെ എന്ത് പറയാം നമുക്ക് റാറ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ഉപയോഗിക്കുന്നു റാറ്റ്സ് ചങ്ങാടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെന്താണ് പോട്ട്സ് ക്ലേ കൊണ്ടിട്ടുള്ള പോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി ഓർണമെന്റ്സ് മേക്ക് ചെയ്യാൻ തുടങ്ങി പിന്നീട് എന്താ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് നോക്കാം അടുത്ത പോർഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു പിക്ചറാണ് ആ പിക്ചർ എന്താണെന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കുക ഒരു സ്ഥലത്തെ പറ്റിയാണ് എന്താണ് തന്നിരിക്കുന്നത് ജാർമോ എന്നൊരു സ്ഥലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ അപ്പൊ എന്താണ് നിങ്ങളുടെ എവിഡൻസ് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ ഒരു സ്ഥലം കൂടി കിട്ടി എവിടെയാണ് വടക്കൻ ഇറാഖിലെ ഏത് സ്ഥലം ജാർമോ അപ്പൊ ഇംഗ്ലീഷിലെ മീഡിയങ്ങൾക്ക് വേണ്ടി ജാർമോ ഇൻ നോർദേൺ ഇറാഖ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഫോർ ലൈഫ് ഇൻ ദ നിയോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജിനെ പറ്റി എവിഡൻസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എവിടെ വടക്കൻ ഇറാഖിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് ജാർമോ എന്ന് ഉള്ളത് ദി റോയിൻസ് ഓഫ് സെവറൽ മഡ് ഹട്ട്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ദയർ എന്താ കുറേ മഡ് ഹട്ട്സ് എന്താ ചെളികൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകളുടെ റൂയിൻസ് അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് ലഭിച്ചിരുന്നു ഈ ഒരു സ്ഥലത്ത് നിന്ന് എന്താ സ്ഥലത്തിന്റെ പേര് ജാർമോ എന്ന വടക്കൻ ഇറാഖിലെ സ്ഥലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു These huts had stone foundations. കണ്ടോ സ്റ്റോൺ വെച്ച് എന്താ കല്ലുകൾ കൊണ്ടുള്ള ഫൗണ്ടേഷൻ അടിസ്ഥാനം ഉണ്ടായിരുന്നു
സൺഡ്രൈഡ് ബ്രിക്ക് വാൾസ് എന്താണ് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്ത ബ്രിക്ക് വാൾസ് എന്താണ് കല്ലുകൾ കൊണ്ടുള്ള ഭിത്തികൾ ഉണ്ടായിരുന്നു ആൻഡ് സൺഡ്രൈഡ് മഡ് റൂഫ്സ് എന്താ ചെളി കൊണ്ടുള്ള റൂഫ്സ് ആണ് അതും എങ്ങനെയാ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തത് ദി പീപ്പിൾ ഓഫ് ജാർമോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ അവിടുത്തെ ആൾക്കാർ എന്തിലാണ് എൻഗേജ് ആയിരുന്നത് അവരെന്തിലാണ് കൂടുതൽ ഏർപ്പെട്ടിരുന്നത് അവര് കൃഷിയിൽ കൂടുതൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരാണ് ദേ സ്റ്റോർഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് ദി സെയിം എന്താ അവരെന്ത് ചെയ്തിരുന്നു ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും ചെയ്തിരുന്നു പിന്നെ അവരെന്തും ചെയ്തിരുന്നു സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിരുന്നു കാര്യം എന്താ എല്ലാ കാലത്തും എല്ലാം കിട്ടുമോ ഇല്ല അപ്പം അത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിരുന്നു നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട് എന്താ ഈ ചീനിയും ചക്കയും ഒക്കെ ഉണക്കി സൂക്ഷിക്കാറുണ്ട് കണ്ടിട്ടില്ലേ മീനൊക്കെ ഉണക്കി സൂക്ഷിക്കും എന്തിനാ എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അത് ആ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം ചക്ക ഇപ്പോൾ ഉള്ള ഉണക്കി സൂക്ഷിക്കുന്നത് എന്തിനാ ഫുഡ് ആ നമുക്കത് സ്കേഴ്സിറ്റി വരുമ്പോൾ അങ്ങനെയുള്ള എന്താണ് ഇപ്പൊ നമുക്ക് ചീനിയൊക്കെ തീർന്നു ചക്കയുടെ ഒക്കെ സീസൺ കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം അതുപോലെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് കുറേയേറെ ഫുഡ്സ് ഉണക്കിയാണോ സ്റ്റോർ ചെയ്യുന്നത് അല്ലാതെയാണോ എന്നുള്ളത് നമുക്ക് തെളിവുകളില്ല അവരെന്ത് ചെയ്യുന്നുണ്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ പറഞ്ഞില്ലേ നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരുന്നത് ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നതാണ് കട്ടകൾ കൊണ്ട് ചെളി കൊണ്ടുള്ള കട്ടകൾ കൊണ്ട് വെയിലത്ത് ഉണക്കിയാണ് എന്ന് നിർമ്മിച്ചിരുന്നത് ഭിത്തികൾ വോൾസ് നിർമ്മിച്ചിരുന്നത് പിന്നെ മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതാണ് അവയുടെ മേൽക്കൂരകൾ എന്താണ് ചെളി കൊണ്ട് മഡ് കൊണ്ടുള്ളതാണ് എന്ത് അവരുടെ മേൽക്കൂര റൂഫ്സ് എന്ന് പറഞ്ഞത് അത് എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൽ ഉണക്കിയാണ് ഉപയോഗിച്ചിരുന്നത് ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു എന്താണ് ജനങ്ങൾ എന്തിലേർപ്പെട്ടിരുന്നു അഗ്രികൾച്ചർ അഥവാ കൃഷി കൾട്ടിവേഷൻ അതിനകത്ത് കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ചിരുന്നു എങ്ങനെ ഭക്ഷണ സാധനങ്ങൾ അവർ സ്റ്റോർ ചെയ്തിരുന്നു പിന്നീട് എന്ത് ചെയ്തിരുന്നു കൈമാറ്റം ചെയ്തിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു സ്ഥലത്തിനെ പറ്റി പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡ്യൂറിംഗ് ദ നിയോളിത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ് അല്ലേ നിയോളിത്തിക് ഏജ് ആയപ്പോഴേക്കും ഹ്യൂമൻ ലൈഫ് ഒരുപാട് വൈഡായിട്ട് സ്പ്രെഡ് ആയി കുറേ സ്ഥലത്തേക്ക് വ്യാപിച്ചു പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ദ കോൺസിക്വന്റ് നെസസിറ്റി ഫോർ കൾട്ടബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് വേർ ദ മേജർ കോസസ് ഫോർ ദിസ് ഒന്നും കൂടെ വായിക്കട്ടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ദ കോൺസിക്വന്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് എന്താ കൃഷി ചെയ്യപ്പെടുന്ന വാസയോഗ്യമായ മണ്ണ് ആവശ്യമായി വന്നു എന്ത് കാര്യം പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു സ്ക്വയർ നമ്മൾ സങ്കല്പിച്ച് നോക്കി അതിനകത്ത് ആദ്യമേ എന്തുണ്ടായിരുന്നു രണ്ടോ മൂന്നോ ആൾക്കാർ താമസിച്ചിരുന്നു പിന്നീട് ഒരുപാടായി മാറും അപ്പോഴത്തേക്കും ഇത്രയും പേർക്കും കൂടെ ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി ഇത്രയും ആൾക്കാർക്ക് വിഭവങ്ങൾ കൈമാറാൻ അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകാൻ ആ ഒരു സ്ഥലത്തിൽ നിന്ന് സാധിക്കില്ല അതുപോലെ കൃഷി എല്ലാവർക്കും കൃഷി ചെയ്യാൻ ആ ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ നടക്കുന്ന കാര്യമാണോ അങ്ങനെയാകുമ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി അവരുടെ വാസസ്ഥലം അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റി എന്ന് വെച്ചാൽ ആൾ താമസമില്ലാത്ത എന്നാൽ വാസയോഗ്യമായതും കാർഷിക യോഗ്യമായതുമായ മണ്ണിലേക്ക് അവര് മാറി അങ്ങനെ എന്ത് ചെയ്തു പോപ്പുലേഷൻ ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതം എന്ത് ചെയ്യാൻ തുടങ്ങി വൈഡ് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റഡ് ദ മൈഗ്രേഷൻ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ആൾക്കാർ സഞ്ചരിക്കാൻ തുടങ്ങി എങ്ങനെ വാട്ടർ വഴി എന്താ വാട്ടർ അല്ലേ നമ്മുടെ ലാൻഡ്സിനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒന്ന് അപ്പോൾ എന്താ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവർ അന്നേ കണ്ടുപിടിച്ചു എന്താ ജലഗതാഗതമായിരുന്നു അവിടെ അന്ന് അവർ കണ്ടുപിടിച്ചത് അപ്പോൾ ഇത്തരം ജലഗതാഗത മാർഗങ്ങൾ ഉള്ളത് കൊണ്ട് എന്താ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിച്ചു ഇപ്പൊ നമ്മൾ ഓരോ ലാൻഡിന്റെ കാര്യം പറയും എന്താണ് ഓരോ ലാൻഡ് അങ്ങനെ ഒരു ലാൻഡ് ഇവിടെ ഉണ്ട് അവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കുറേ വൈകി അറിഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മൾ ആഫ്രിക്കയെ വിളിക്കുന്നു ഇരുണ്ട ഭൂഖണ്ഡം എന്തുകൊണ്ടാണ് ഇത് ഇരുട്ടിലായതുകൊണ്ടോ അവർ കറുത്ത വർഗ്ഗക്കാരാണോ അങ്ങനെയൊക്കെ ഉള്ളതാണോ അതിൻ്റെ റീസൺ അല്ല കാര്യം എന്താണ് വളരെ വൈകിയാണ് മറ്റ് ഭൂഖണ്ഡങ്ങളെല്ലാം കണ്ടുപിടിച്ച് കുറേ ഏറെ വൈകിയാണ് ആഫ്രിക്ക എന്നുള്ളൊരു കോണ്ടിനെൻ്റ് നമ്മൾ കണ്ടെത്തുന്നത് കാര്യം എന്താണ് അന്ന് എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായ സമയത്ത് പല സ്ഥലത്തേക്ക് അവർ ചങ്ങാടങ്ങളിൽ ജലഗതാഗത മാർഗത്തിലൂടെ സഞ്ചരിച്ചു അതിൽ അവരെവിടെ ചെന്ന് എത്തിയെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിൽ ഓരോ സ്ഥലത്തും എന്തുണ്ടായി അവരുടെ ഓരോ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു അവർ ഓരോ സ്ഥലത്തും അവരുടേതായ ലൈഫ് അവർ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏതൊക്കെയോ ഭാഗങ്ങളിൽ എന്തുണ്ട് ലൈഫ് ഉണ്ടല്ലേ നമ്മളത് എല്ലാം നമ്മൾ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ല കുറച്ച്
കുറച്ചൊക്കെ ഹിഡൻ ആയിട്ടിരിക്കും. കുറേ വൈകി എന്താണ് നമ്മുടെ സാങ്കേതിക വിദ്യ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്ഡ് ആയപ്പോഴാണ് കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് നിഗൂഢമായ കാര്യങ്ങൾ എന്തുണ്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താ നിഗൂഢത, നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഒരാൾക്ക് സഞ്ചരിച്ച് വരാൻ തന്നെ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണോ? അല്ല. ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പെട്ടെന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ടെക്നോളജി ഡെവലപ്ഡ് ആയതിന് ശേഷമാണ് മിക്കവാറും ലോകത്തിൻ്റെ അങ്ങേ കോണ് തൊട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത് അല്ലേ. അപ്പൊ അത്തരത്തിൽ ഇടനായിട്ടുള്ള ഒരുപാട് എന്താണ് ലൈഫ് സ്റ്റൈൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ ആൾക്കാർ താമസിക്കാൻ തുടങ്ങി. അപ്പോഴെന്താ എല്ലാവരും ഒരേ സ്റ്റൈൽ ഫോളോ ചെയ്യുമോ? ഇല്ല. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽസ് ഉണ്ടാകുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ടാകുന്നത്. പല രീതിയിലും വ്യത്യാസം ഉണ്ടാകുന്നു, മതാചാരങ്ങൾ വ്യത്യാസമാകുന്നു, ഭക്ഷണ രീതികൾ വ്യത്യാസമാകുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ഒരിടത്ത് നിന്ന് അവർ അറിയപ്പെടാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവർ അവരുടേതായ രീതിയിൽ ജീവിതം ആരംഭിക്കുന്നു, അവരുടെ ഫോളോവേഴ്സ് അത് ഫോളോ ചെയ്യുന്നു. അതേ മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ, നമ്മൾ എന്താണോ കൊണ്ടുവരുന്നത് അതാണ് നമ്മളുടെ പിൻഗാമികൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ആയിരിക്കില്ല വേറൊരു രാജ്യത്ത് അല്ലേ. അവരെത്തിച്ചെന്ന ആ രാജ്യത്ത് അവർക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരവരുടേതായ ഒരു സംസ്കാരം അവിടെ കെട്ടിപ്പടുത്തുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് എന്താ വിവിധ തരം സംസ്കാരത്തിനും കൂടി കാരണം. എന്താണ് പല തരത്തിലുള്ള മൈഗ്രേഷൻ, പല സ്ഥലത്തേക്കുള്ള കുടിയേറ്റം, ഇത്രയുമാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു പോർഷൻ ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഒരു മാപ്പ് തന്നിട്ടുണ്ടല്ലേ. Find out the major Neolithic sites from the given map and note them down. ഇവിടെ തന്നിട്ടുണ്ട്, അതിനകത്ത് ഏതൊക്കെ സൈറ്റ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി അത് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. അതിൽ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ ഏതൊക്കെ സൈറ്റ്സ് ആണെന്ന് അവർ മാർക്ക് ചെയ്ത് അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുക, അതിവിടെ തരുന്നുണ്ട്. പിന്നീട് എന്താണ് ക്വസ്റ്റ്യൻ? Find out the changes that occurred during the Neolithic age from the Paleolithic age and complete the table below. നിങ്ങൾക്ക് താഴെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്താണത്? പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് നവീന ശിലായുഗത്തിൽ രൂപപ്പെട്ടത്? മെസോലിത്തിക് ഏജ് അല്ല, മധ്യശിലായുഗം അല്ല, പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. മെസോലിത്തിക് പീരീഡ് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു പീരീഡാണ്, അത് നമ്മൾ കൂട്ടണ്ട. പ്രാചീന ശിലായുഗവും ഈ പറയുന്ന നിയോളിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗവും തമ്മിലുണ്ടായ ചേഞ്ചസ്, എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. താഴെ തന്നിരിക്കുന്ന ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. എന്തൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും, പാലിയോലിത്തിക് ഏജും നിയോളിത്തിക് ഏജും എന്നുള്ള രണ്ട് കോളം ഉണ്ട്. ലൈക്ക് ആദ്യത്തെ കോളത്തിൽ എന്താണ് ഉപകരണങ്ങളിലുണ്ടായ വ്യത്യാസം, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുകൾ അഥവാ ഹാർഡ് സ്റ്റോൺ ഉപയോഗിച്ചു, നവീന ശിലായുഗമായപ്പോൾ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ചു. പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഒക്കുപ്പേഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? അന്ന് എന്തായിരുന്നു? ഹണ്ടിങ് ആയിരുന്നു ഒക്കുപ്പേഷൻ. ഇവിടെ എന്തായി? അഗ്രികൾച്ചർ ആയി. ഫുഡ് ഗ്യാതറിങ് ആയിരുന്നു. പിന്നീട് എന്താണ് ഫുഡ് ഗ്യാതറിങ് എങ്ങനെയായിരുന്നു പാലിയോലിത്തിക് പീരീഡില്? കളക്ഷൻ ഓഫ് ഫുഡ് ആയിരുന്നു അല്ലെ, കളക്ടിങ് ഫുഡ് ആയിരുന്നു. അതെങ്ങനെ മാറി? പ്രൊഡ്യൂസിങ് ആയി മാറി. സെറ്റിൽഡ് ലൈഫ് എങ്ങനെ? വാൻഡറിങ് ലൈഫ് ആയിരുന്നു പാലിയോലിത്തിക് പീരീഡിൽ. മെസോലിത്തിക്കിലാണ് സെറ്റിൽഡ് ലൈഫ് ചെറുതായിട്ട് തുടങ്ങിയത്. പാലിയോലിത്തിക് പീരീഡിൽ എന്താണ് അലിഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു. പിന്നീട് നിയോളിത്തിക് ആയപ്പോൾ സെറ്റിൽഡ് ആയി. ആനിമൽ ഹസ്ബൻഡറി മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു, അല്ല മൃഗങ്ങളെ അവർ വളർത്തിയിരുന്നോ ഭക്ഷണത്തിന് വേണ്ടിയും ഒക്കെ അവർ മൃഗങ്ങളെ വളർത്തിയിരുന്നോ? ഇല്ല. പാലിയോലിത്തിക് പീരീഡിൽ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ നിയോളിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും എന്താണ് അത് വൈഡ്ലി സ്പ്രെഡായി മാറി. പിന്നെ എന്താണ് പോട്ടറി ആണ്, അത് അന്നുണ്ടായിരുന്നോ പാലിയോലിത്തിക് പീരീഡിൽ? പോട്ടറി ഉണ്ടായിരുന്നോ? ഇല്ല. ക്ലേ പോട്ട്സ് നിയോളിത്തിക് പീരീഡ് ഇപ്പോൾ ക്ലേ കൊണ്ടുള്ള പോട്ട്സ് നിർമ്മിക്കാൻ തുടങ്ങി. പിന്നീട് എന്താണ് ടെക്നോളജി? ടെക്നോളജി എന്തൊക്കെയായിരുന്നു? പെയിന്റിംഗ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. സ്കൾപ്ചർ ഉണ്ടാക്കാറുണ്ടായിരുന്നു, അവരും സ്കൾപ്ചർ ചെയ്തിരുന്നു, എന്താ ശില്പങ്ങളൊക്കെ ചെയ്തിരുന്നു. ഹാൻഡിക്രാഫ്റ്റ്സ് പലതും അവർ ചെയ്തിരുന്നു. പിന്നീട് എന്താണ് അത് നിയോളിത്തിക് പീരീഡ് ആയി മാറിയപ്പോഴത്തേക്കിനും വീലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി, സ്കൾപ്ചർ നിർമ്മിക്കുന്നു, ക്ലേ പോട്ട്സ്. പിന്നെ എന്താണ് വീവിങ് ഓഫ് ക്ലോത്ത്സ്, എന്താണ് അവർക്ക് വേണ്ടുന്ന എന്താണ് ക്ലോത്ത്സ് അവർ ചണം ഉപയോഗിച്ച്, പിന്നെ എന്താണ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി സ്റ്റോൺസ് ബോൺസ് കുറച്ചും കൂടി പോയിന്റഡ് ആക്കിയിട്ട് അവരെന്താ ചണം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്തുണ്ടാകാനായിട്ടൊക്കെ തുടങ്ങി. ഇത്രയും മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാചീന ശിലായുഗം, അതുപോലെ മധ്യശിലായുഗം, നവീന ശിലായുഗം ഇങ്ങനെ മൂന്ന് യുഗങ്ങളിൽ പഠിച്ചത്. അതിനകത്ത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നവീന ശിലായുഗം. പക്ഷേ മെസോലിത്തിക് ഏജിൽ നിന്നും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായി, ഡെവലപ്ഡ് ആയി. മെസോലിത്തിക് ഏജ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയി മാറിയതാണ് എന്നൊന്ന് പറഞ്ഞ നിയോളിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. മധ്യശിലായുഗത്തിലുള്ള ചേഞ്ചസ് എന്തിൽ കൂടുതൽ ഡെവലപ്മെന്റ്സിന് വഴി തെളിയിച്ചു?
നമ്മുടെ നവീന ശിലായുഗത്തിലെ പഴുതെളിയിച്ചു. പക്ഷേ ആദ്യത്തെ രണ്ട് ആദ്യത്തതും അവസാനത്തും തമ്മിൽ നല്ല അന്തരമുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു പീരീഡ് ആണ് മെസോലിത്തിക് ഏജ്. അപ്പൊ അതാണ് എല്ലാത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, എന്താണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്നുള്ള ഒരു പീരീഡ് കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അവിടെ ഒരേ ഒരു പ്രത്യേകതയും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് മെറ്റൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി? ഏതാണ് മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച മെറ്റൽ ഏത്? അത് ജി കെ ക്വസ്റ്റ്യൻ ആണ്, പി എസ് സി എക്സാംസിന് ചോദിക്കുന്നതാണ്. ഏതാണ്? ചെമ്പാണ്, കൊപ്പറാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റൽ. അപ്പൊ നമുക്ക് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് അത് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. ചാൽക്കോലിത്തിക് ഏജ് താമ്രശിലായുഗം. The Chalcolithic age was a transition period from the stone age to the metal age. കണ്ടോ, സ്റ്റോൺ ഏജ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതിൽ നിന്നും മെറ്റൽ ഏജ്, എന്താണ് മെറ്റൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ഒരു പീരീഡ് ഇല്ലേ, ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ആ പീരീഡ് ഇല്ലേ, അതിലേക്ക് ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടായ ഒരു കാലഘട്ടമാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻ അഡീഷൻ ടു ദി സ്റ്റോൺ ടൂൾസ്, എന്താണ് സ്റ്റോൺ ടൂൾസ് അല്ലേ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതും ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ എന്താണ് സ്റ്റോൺ ടൂൾസ് കൂടാതെ ദ പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് മെയ്ഡ് കോപ്പർ ടൂൾസ് ആസ് വെൽ, എന്താണ് കോപ്പർ കൊണ്ടുള്ള ടൂൾസും കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. ലെറ്റ് അസ് സീ ദ മേജർ സൈറ്റ്സ് ഓഫ് ദി ചാൽക്കോലിത്തിക് ഏജ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ ചാൽക്കോലിത്തിക് ഏജിൽ നമുക്ക് പറയാൻ, എന്താണ് സ്റ്റോൺ ഏജിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, പക്ഷേ മെറ്റൽ ഏജ് ആയിട്ടില്ല. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുക, എന്താണ് ഒരു മെറ്റൽ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ സ്റ്റോൺസ് കളഞ്ഞിരുന്നോ? ഇല്ല, സ്റ്റോൺസിന്റെ കൂടെ തന്നെ എന്തും കൂടി ഉപയോഗിക്കാൻ തുടങ്ങി, ഒരു മെറ്റൽ കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. ഏത് മെറ്റലാണ്? കോപ്പറാണ്. കോപ്പർ ടൂൾസും കൂടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. നവീ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടമാണ് താമ്രശിലായുഗം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം, താമ്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ചെമ്പാണ് കേട്ടോ, കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെ തരുന്നുണ്ട്. ഏതൊക്കെയാണ്? നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാദൽ ഹൊയുക്. തുർക്കിയിലെ ചാദൽ ഹൊയുക്, അത് തിരിഞ്ഞു പോകരുത്. മെസോലിത്തിക് പീരീഡും നിയോലിത്തിക് പീരീഡും ഒന്നും അല്ല താമ്രശിലായുഗം. ചാൽക്കോലിത്തിക് ഏജിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് തുർക്കിയിലെ ചാദൽ ഹൊയുക് എന്നുള്ളത്. നഗര ജീവിതത്തിന്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം അർബനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അർബൻ ലാൻഡ്, ഇതുവരെ നമ്മൾ റൂറൽ ആയിട്ട് ജീവിച്ചു അല്ലേ, അർബനായിട്ടുള്ള നഗരം തുടങ്ങുവാണ്, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ എത്തിയിട്ടുണ്ട്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചത്. എന്താണ്, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. ഏത് സ്ഥലം? തുർക്കിയിലെ ചാദൽ ഹൊയുക് എന്ന സ്ഥലം. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. നേരത്തെയും അങ്ങനെ തന്നെ അല്ലായിരുന്നു? ആയിരുന്നു. ഗോതമ്പ്, ബാർലി തുടങ്ങിയവരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഉപയോഗിച്ചിരുന്നല്ലേ നവീന ശിലായുഗത്തില്. അതെ. പിന്നെന്താണ്? കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ചിത്രങ്ങൾ അവരും വരച്ചിരുന്നില്ലേ? ഉണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ പഴക്കം ചെന്ന ഒരു സ്ഥലമാണല്ലേ. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയംകാർ നോക്കിയേ, ചാദൽ ഹൊയുക് ഇൻ തുർക്കി ഇസ് എ മേജർ സൈറ്റ് ഫ്രം വെയർ എവിഡൻസ് ഫോർ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോളിത്തിക് ആൻഡ് ദ ചാൽക്കോലിത്തിക് ഏജസ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. നിയോളിത്തിക് ഏജിന്റെയും ചാൽക്കോലിത്തിക് ഏജിന്റെയും എന്താ ഈ രണ്ട് ഏജിന്റെയും തെളിവുകൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് എന്തെന്ന് പറഞ്ഞത്, എവിഡൻസ് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് തുർക്കിയിലെ ചാദൽ ഹൊയുക് എന്ന് ഉള്ളത്. ഏൻഷ്യൻറ്റ് ഫോംസ് ഓഫ് അർബൻ സെറ്റിൽമെന്റ് എക്സിസ്റ്റഡ് ഇൻ ദിസ് സൈറ്റ്സ്. പുരാതനമായ അർബനായിട്ടുള്ള സിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. റൂറൽ ലൈഫിൽ നിന്നും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി പോലെ, അർബൻ ഏരിയാസ് പോലെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എവിഡൻസ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ദ മേജർ റെംനൻസ് ഡിസ്കവേർഡ് ഹിയർ ആർ ദ റൂയിൻസ് ഓഫ് ഡെല്ലിങ്സ് അല്ലേ. താമസ സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്നും പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയത്. ദ ഹട്സ് വെയർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ്. ഹട്സ് ഉപയോഗിച്ചത് എന്തുകൊണ്ട്? ആ ചെളി കൊണ്ടുള്ള കട്ടകൾ കൊണ്ടാണ് ഹട്സ് അവർ നിർമ്മിച്ചിരുന്നത്. ദ റെസിഡ്യൂസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി ഹാവ് ബീൻ ഡിസ്കവേർഡ് ഹിയർ. എന്തിൻ്റെയാ? വീറ്റിൻ്റെയും ഗോതമ്പിൻ്റെയും ബാർലിയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. പിക്ചേഴ്സ് വേ ഡ്രോൺ ഓൺ ദ വോൾസ് ഓഫ് ഹട്സ്. എന്താ, കുടിലുകളുടെ ഭിത്തിയിൽ എന്ത് വരച്ചിരുന്നു? പിക്ചേഴ്സ് വരച്ചിരുന്നു. എക്സ്കവേഷൻസ് ആർ സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ഇൻ ദിസ് എക്സ്റ്റെൻസീവ് ആൻഡ് ആൻഷ്യൻ സൈറ്റ്. ഇത്രയും പഴയ എന്താണ് വിസ്തൃതമായ ഈ ഭാഗത്ത് ഇപ്പോഴും എക്സ്കവേഷൻസ് പര്യവേഷണങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇത്രയുമാണ് എന്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞത്, ചാൽക്കോലിത്തിക് ഏജിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി എന്താണ്, വാട്ട് എവിഡൻസ് ഓഫ് ദി ചാൽക്കോലിത്തിക് ഏജ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ചാദൽ ഹൊയുക്.
അത് പറഞ്ഞില്ലേ ചാതൽ ഹോയിക്കിൽ നിന്നൊക്കെ കിട്ടിയത് അത് മേളിൽ തന്നെ തന്നിട്ടുണ്ട് അത് ഡിസ്കസ് ചെയ്യാം There are several places in the Indian subcontinent from where the features of the Chalcolithic age have been excavated. ഇവിടത്തെ കാര്യം ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വേറെ സ്ഥലത്തേ നമ്മുടെ കോണ്ടിനെന്റ് ഉണ്ടല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉണ്ടല്ലേ അപ്പോൾ എന്താ താമ്രശിലായുഗത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട് കണ്ടോ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്തുണ്ട് താമ്രശിലായുഗത്തിന്റെ പല സ്ഥലങ്ങളും എവിടെയും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക അത് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് അത് നിങ്ങൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി Meherhut in Balochistan is a major Chalcolithic site in the Indian subcontinent. Indian subcontinent എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത് അല്ല ഇന്ത്യൻ സബ്കോണ്ടിനെന്റിന് വേറെയും കൺട്രി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് ബലൂചിസ്ഥാനിലെ ഒരു സ്ഥലമാണ് ഏതാണ് മെഹർഗഡ് എന്ന് പറയുന്ന സ്ഥലം ഈസ് എ മേജർ ചാൽക്കോലിത്തിക് സൈറ്റ് ഇൻ ദി ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് അപ്പോൾ ഇന്ത്യൻ സബ്കോണ്ടിനെന്റിലെ ചാൽക്കോലിത്തിക് ഏജിനിലെ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണ് ബലൂചിസ്ഥാനിലെ മെഹർഹഡ് ആണ് പറയാനുള്ളത് Wheat and barley were cultivated there. Wheatum barleyum avada krishi cheyidirunnu. Houses with ovens were built of mud bricks. Endha houses with ovens were built of mud bricks. Endana adupugalodu koodiya veedugal chelikatta kondu nirmichirunnu. Appo adupu vevichu upayogichirunnu alle. Appo adupugalodu koodiya mud huts aanu avada nirmichirunnathu. It evidence for the use of the potter's wheel has also been discovered from here. Endana potter upayogikkunna wheel ille endinana ക്ലേ കൊണ്ടുള്ള പോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വീലില്ലേ അതും അവിടെ അവർ കണ്ടെത്തിയിരുന്നു അപ്പൊ എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഹട്ട് ഗോതമ്പ് ബാർലി എന്നിവ ഇവിടെ കൃഷി ചെയ്തിരുന്നു അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു മൺപാത്ര നിർമ്മാണത്തിന് ചക്രം അഥവാ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്നു എന്നും ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വിച്ച് ആർ ദ ഫീൽഡ്സ് ഇൻ ദ ചാൽക്കോലിത്തിക് ഹ്യൂമൻ ലൈഫ് അറ്റേൺ പ്രോഗ്രസ് ഇൻ വിച്ച് ആർ ദ ഫീൽഡ്സ് ദ ചാൽക്കോലിത്തിക് ഹ്യൂമൻ ലൈഫ് അറ്റേൺ പ്രോഗ്രസ് ഇൻ ഏതൊക്കെ ഫീൽഡിലാണ് ചാൽക്കോലിത്തിക് ഏജ് ആയപ്പോൾ മനുഷ്യൻ എന്ത് അറ്റൈൻ ചെയ്തത് പ്രോഗ്രസ് പുരോഗതി അറ്റൈൻ ചെയ്തത് താമ്രശിലായുഗത്തിലെ മനുഷ്യ ജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി കൈവരിച്ചത് ഏതൊക്കെ Early man used tools made of stones. നേരത്തെയുള്ള മനുഷ്യൻ എന്താ ഉപയോഗിച്ചിരുന്നത് tools made of stones ആണ് ഉപയോഗിച്ചിരുന്നത് As needs increased, ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോ they improved the tools. അല്ലേ necessity is the mother of invention. എന്താണ് ആവശ്യകതയാണ് സൃഷ്ടികളുടെ മാതാവ് എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ നമുക്ക് എന്താണോ നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദ ഇംപ്രൂവ്ഡ് ടൂൾസ് ഹെൽപ് ദ പ്രോഗ്രസ് ഇൻ സോഷ്യൽ ലൈഫ് അപ്പൊ ഇംപ്രൂവ് ആയിട്ടുള്ള ടൂൾസ് അവർ ഉപയോഗിക്കുന്നില്ലേ അത് സോഷ്യൽ ലൈഫിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ പ്രോഗ്രസ്സിന് ഒരുപാട് കാരണമായി ദിസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് മെറ്റൽ ടൂൾസ് ഇതാണ് എന്തിലേക്ക് വഴി തെളിയിച്ചത് മെറ്റൽ ടൂൾസിലേക്ക് വഴി തെളിയിച്ചത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചിരുന്നത് അല്ലേ അതെ ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഓരോന്നും മെച്ചപ്പെടുന്നത് എന്താ നമ്മൾ എന്ത് വിചാരിക്കും നമ്മുടെ വീട്ടില് പുതുതായിട്ട് നമ്മളൊരു വീട് വെക്കുക അല്ലേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കും ഇരിക്കാൻ സെറ്റ് കിട്ടിയില്ലെങ്കിൽ ശരി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ഏരിയ അല്ലെ ഡൈനിങ് ടേബിളും ഒക്കെ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡൈനിങ് ടേബിൾ ഇരുന്നിരുന്ന അവസാനം എന്ത് പറയും സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ടി വിയുടെ അടുത്തിരുന്ന് സെറ്റിയൊക്കെ കൈ എന്താ ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് പറഞ്ഞ് സെറ്റ് വാങ്ങും അപ്പൊ ടി വി ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും പിന്നെന്താ വേറെ എന്തെങ്കിലും വേണം ഫ്രിഡ്ജ് വേണമെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായതെന്ന് വിചാരിക്കും അല്ലേ അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഓരോ സാധനങ്ങൾ വാങ്ങുന്നല്ലേ പിന്നെ ചൂട് സഹിക്കാൻ വേണം എന്ത് പറയും ഇത്രയും ചൂട് സഹിക്കാൻ വയ്യ ഒരു എ സി മേടിച്ചാൽ കൊള്ളായിരുന്നു അല്ലേ അതൊക്കെ എന്താണ് നമ്മുടെ ആവശ്യങ്ങളാണല്ലേ ഇവിടെ അതുപോലെയാണ് ഓരോ ആവശ്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി അവിടെ കണ്ടുപിടുത്തങ്ങൾ ആണ് ഉണ്ടായതല്ലേ നമുക്കിപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് ഉള്ളത് അപ്പൊ എന്താണ് നമ്മളൊരു കാര്യം വിചാരിക്കുമല്ലേ എന്താണ് ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് ലാൻഡ് ഫോൺ വഴി ഒരാളെ പരസ്പരം സംസാരിക്കും അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കുകയാണ് ദൂരെ നിൽക്കുന്ന ആളെ എവിടെ എത്തി എന്ന് അറിയാനായിട്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കും അങ്ങനെയാണ് എന്ത് കണ്ടുപിടിച്ചത് മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നത് അതിൽ തന്നെ ഇപ്പൊ എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ടല്ലേ അതെല്ലാം നമ്മളുടെ യൂസ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഇനിയും
ശാസ്ത്ര ലോകത്തിൽ വരാനുണ്ട് അല്ലേ. അപ്പോൾ എന്താ ഇപ്പോഴെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ഇനിയും കണ്ടുപിടുത്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാര്യം എന്താ, നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ആവശ്യങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ ഇല്ലാതാവുന്ന ഒരു കാലഘട്ടം വന്നാൽ കണ്ടുപിടുത്തങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും മനുഷ്യന് അവൻ്റെ നീഡ്സ് എന്ത് ചെയ്യില്ല, കുറയില്ല അല്ലേ. നമുക്ക് എല്ലാം പുതിയത് പുതിയത് നമുക്ക് വേണം. അങ്ങനെയുള്ള ചിന്തയാണ് നമ്മളെ ഇത്രയും പുരോഗതിയിൽ എത്തിച്ചത്. അത് നമ്മുടെ പോസിറ്റീവ് സൈഡായിട്ട് നമ്മൾ പറയണം അല്ലേ. ഇനി എന്താണ് സമ്മറി തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ്? ദ ഏജ് ഇൻ വിച്ച് മാൻ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഇസ് നോൺ ആസ് ദ സ്റ്റോൺ ഏജ്. സ്റ്റോൺ വെച്ച് കല്ലുകൾ കൊണ്ടുള്ള ടൂൾസും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടമാണ് എന്താണ് ശിലായുഗം എന്ന് പറഞ്ഞിരുന്നത്. മനുഷ്യൻ ശിലോപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലം ശിലായുഗം എന്നറിയപ്പെടുന്നു. സ്റ്റോൺ ഏജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. എന്താ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് തിരിക്കുന്നു. ചാൽക്കോലിത്തിക് ഏജ് സ്റ്റോൺ ഏജിൽ പെടുവോ? ഇല്ല. കാര്യം എന്താണ്, സ്റ്റോൺ മാത്രമാണോ ഉപയോഗിച്ചത്? മെറ്റൽ ഉപയോഗിച്ചു, കോപ്പർ എന്നുള്ള മെറ്റൽ ഉപയോഗിച്ചു. അതുകൊണ്ട് സ്റ്റോൺ ഏജിനെ എത്രയായി തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മൂന്നെണ്ണം. ഏതൊക്കെ? പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. താമ്രശിലായുഗം വേറെയാണ് കേട്ടോ. സ്റ്റോൺ ഏജിലും പെടില്ല, മെറ്റൽ ഏജിലും പെടില്ല, രണ്ടിന്റെയും നടുക്കാണ് കേട്ടോ. ഇനി എന്താണ് ശിലോപകരണങ്ങളിൽ ഉണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ തിരിച്ചു അല്ലേ. ശിലകളിൽ ഉണ്ടായ പുരോഗതിയല്ലേ ഇതിന്റെ കാരണം. ഹാർഡ് സ്റ്റോൺസ് മാറ്റി സ്മോൾ ആക്കി, പിന്നെ പോളിഷ്ഡ് ആക്കി. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യ ജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു അല്ലേ. പല രീതികളിലല്ലേ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അതെ, ഹ്യൂമൻ ലൈഫ് വേരിഡ് ഇൻ ഡിഫറെന്റ് ഏജസ്. പിന്നെ ദ ഇൻഫർമേഷൻ ഓൺ ദി സ്റ്റോൺ ഏജ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ദ റെമനൻസ് ഓഫ് ദ ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ ഹ്യൂമൻസ് ഓഫ് ദാറ്റ് ഏജ്. ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അല്ലേ. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. അന്നത്തെ തെളിവുകൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെന്താണ്, ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റോൺ ഏജ് മെറ്റൽ ടൂൾസ് ബിഗാൻ ടു ബി യൂസ്ഡ്. ഉണ്ടോ, സ്റ്റോൺ ഏജിന്റെ അവസാനമായപ്പോഴേക്കും, അതായത് നിയോലിത്തിക് ഏജിന്റെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ എന്തും കൂടി ഉപയോഗിക്കാൻ തുടങ്ങി, മെറ്റൽ കൂടി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദിസ് പീരീഡ് ഇസ് കോൾഡ് ദി ചാൽക്കോലിത്തിക് ഏജ്. ഈ പീരീഡിനെ എന്ത് വിളിക്കുന്നു? ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. ശിലായുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ ലോഹ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടമാണ് താമ്രശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പിക്ചർ നോക്കി. സ്റ്റോൺ ഏജ് അതിന്റെ നാല് സ്റ്റേജസ് തന്നിട്ടുണ്ട്. അതിൽ മൂന്നെണ്ണമാണ് കറക്റ്റ് സ്റ്റോൺ ഏജിനകത്ത് വരുന്നത് കേട്ടോ. ഇനി എന്താണ് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ് എന്ന നാല് കാറ്റഗറീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ, ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത്. അത് ഉപയോഗിച്ചിരുന്ന സൈറ്റ്സ് കണ്ട്, അതിന്റെ തെളിവുകൾ കിട്ടിയ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെസോലിത്തിക് ഏജിലെ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ്, അല്ലെങ്കിൽ ചെറിയ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ കിട്ടിയ സ്ഥലം ബാഗോറും ആദംഗഡും ഒക്കെ പറഞ്ഞില്ലേ അത്. പിന്നെ നിയോലിത്തിക് പീരീഡിൽ പറഞ്ഞ എടക്കൽ കേവ്സ്, പിന്നെന്താ ജെറിക്കോ എന്നൊക്കെ പറഞ്ഞില്ലേ അത്. പിന്നീട് ആ സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് കണ്ടുപിടിച്ചത് മെഹർഗഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അവിടെ ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറെ ചാപ്റ്ററാണ്. ഇതിനകത്ത് ഇനി കുറേയേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ എല്ലാ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ നൽകുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിപ്ലൈ നിങ്ങൾ തന്നാൽ അത് നമുക്ക് വലിയ കാര്യമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആ കുട്ടി അത് കണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളത് മാഡം താങ്ക്സ് എന്നോ അല്ലെങ്കിൽ ഞാൻ കണ്ടിരുന്നു എന്നെങ്കിലും ഒന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻസിനകത്ത് ഈ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് കയറി നോക്കേണ്ടതെന്ന് ഇവിടെ തരുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു അരമാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് നോട്ട്സും തരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അവിടെ തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. കാര്യം കമൻസിൽ കയറി നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് കമൻസ് ഉള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക. വേറൊരാളുടെ കമൻറ്റിന് അകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഇൻഡിവിജ്വൽ കമൻസ് ആണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാറുണ്ട്. നമുക്കത് ഓൾറെഡി മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കാണാറുണ്ട്. അപ്പം അങ്ങനെ തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ചില താമസം വരും. കാര്യം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ആൻസർ കുറച്ച് വൈകുന്നത്. വൈകിയാലും ഞാൻ എല്ലാവർക്കും ആൻസർ തരാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം.
നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം മതി, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എന്ത് കാര്യമുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോസും പ്ലേലിസ്റ്റിനകത്ത് പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എട്ടാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, പ്ലേലിസ്റ്റിൻ്റെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് പ്രത്യേകം, അതുപോലെ ഇംഗ്ലീഷ് പ്രത്യേകം. നയൻത്തും ടെൻത്തും മറ്റ് ക്ലാസ്സുകളിലും ഞാൻ സോഷ്യൽ ഇതുവരെ എടുത്തിട്ടില്ല. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ സോഷ്യൽ എടുക്കുന്നത്. ഇപ്പോൾ അതുപോലെ ഏഴാം ക്ലാസ്സിലും അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യലും കൂടി എടുക്കും. അപ്പോൾ അത് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. കുഞ്ഞു ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആറിൻ്റെ ഏഴിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. പിന്നെ എന്താണ്, എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക, ഈ പോർഷൻസ് പഠിച്ച് തീരുക. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക, അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക, ഇംഗ്ലീഷും ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ച് വരണം കേട്ടോ. ഗ്രാമർ പോർഷൻസും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.